ഹൈ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഡ്രോയിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് പേര് ഒരുപാട് നാളായിട്ട് പറയുന്ന ഒരു കമൻ്റ് ആയിരുന്നു, ഗ്രാമം വരച്ച് കാണിക്കോ, വീടും സ്ഥലവും കാണിക്കോ, അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറിൻ്റെ പെയിൻറ്റിങ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ സിറ്റുവേഷനാണ് ഞാൻ വരയ്ക്കുന്നത്, വാട്ടർ കളർ പെയിൻറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് വാട്ടർ കളർ പെയിൻറ്റിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബേസ് ആയിട്ട് ഒരു ആകാശത്തിൻ്റെ ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നമ്മൾ ബ്രഷിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ വാട്ടർ കളറിൽ കുറച്ച് ബ്ലൂ, ലൈറ്റ് ബ്ലൂ ഒന്ന് ഒരു ചെറിയ ഷെയ്ഡിങ് പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അത് ഉണങ്ങുമ്പോൾ നല്ലൊരു ആകാശത്തിൻ്റെയും ഒക്കെ ഒരു മേഘത്തിൻ്റെ ഒക്കെ ലുക്ക് കിട്ടിക്കോളും. അതിനുശേഷം നമ്മൾ കുറേ കാട് പുല്ല് പിടിച്ച് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണ്. അതിന് ഇതുപോലെ ഞാൻ എൻ്റെ കയ്യിൽ കുറേ പരിമിതികളുണ്ട് വാട്ടർ കളറിന്, കാരണം ഒരുപാട് കളറൊന്നുമില്ല. അപ്പം ഡാർക്ക് ബ്ലൂ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ഡാർക്ക് ഗ്രീനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ ബേസ് കൊടുത്തിട്ട് ലൈറ്റ് ഗ്രീൻ വെച്ച് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ കിട്ടുന്ന ഷെയ്ഡാണ് കേട്ടോ ഞാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ബ്ലൂ വെച്ചിട്ട് ഞാൻ കുറച്ചൊരു നമ്മൾ ബുഷ് പോലത്തെ കാട് ഇങ്ങനെ ജസ്റ്റ് വരച്ച് കൊടുത്തു. അതിനുശേഷം ഒരു വീടും ഞാൻ വരച്ച് കൊടുക്കുകയാണ്, ഒരു വീടല്ല രണ്ട് കുഞ്ഞു വീട്. അപ്പം ഗ്രാമം എന്നൊക്കെ പറയുമ്പോൾ പണ്ടത്തെ ഒരു ഗ്രാമമാണ് കേട്ടോ ഞാൻ ഇപ്പം വരക്കുന്നത്. ഇപ്പം ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു സിറ്റുവേഷനോ ഒരു വിഷ്വൽസോ ഒന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു വീടും സ്ഥലവും ആയിരിക്കും അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. എൻ്റെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഒരു ഇവിടെ ഞാൻ വരച്ച് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ള ഒരു വീടിൻ്റെ ഒരു മേൽക്കൂരയും കാര്യവും എല്ലാം നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നോർമൽ ബ്ലൂവും ഒരു ബ്രൗണും വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മേൽക്കൂരയൊക്കെ ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ബേസും ആ ഒരു ഗ്രൗണ്ട് പോലത്തെ ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഗ്രീനിന് ഡാർക്ക് ഗ്രീൻ കിട്ടുന്ന രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡാർക്ക് ഗ്രീൻ കിട്ടാൻ വേണ്ടി ലൈറ്റായിട്ടൊന്ന് ബ്ലാക്കും കൂടി അപ്ലൈ ചെയ്തിട്ടാണ് ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അവിടെ ഞാനിപ്പം ബ്ലൂ വെച്ചിട്ടൊരു ഒരു ബുഷ് പോലത്തെ കാർഡ് റെഡിയാക്കുകയാണ്. അതും ഞാൻ പറഞ്ഞല്ലോ ഗ്രീനിൻ്റെ ഡാർക്ക് ഗ്രീൻ കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയി വരുമ്പോൾ കംപ്ലീറ്റ് ഒരു ബ്ലൂയിഷ് ടോണാണ് കംപ്ലീറ്റ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഓരോ പാർട്ട് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ ചില ഭാഗങ്ങൾ കുറച്ച് അവിടെ ചെയ്ത് വെച്ചു, പിന്നീട് പിന്നെയും വന്നിട്ട് വേറെ സ്ഥലം ഫില്ല് ചെയ്തതിന് ശേഷം ബാക്കി അവിടെ പോയിട്ട് പിന്നെയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അതെന്താ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വാട്ടർ കളറിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ ജസ്റ്റ് ഡ്രൈ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ പിന്നെയും പെയിൻറ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കളറ് നമുക്ക് കംപ്ലീറ്റും നീങ്ങി നീങ്ങിയിട്ട് പുതിയ കളർ ഏതാണെന്നോ നമ്മൾ ചെയ്യുന്നത് അതായിരിക്കും കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ആ ഒരു കാര്യം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലൂ ഒന്ന് ഉണങ്ങിയതിന് ശേഷം മാത്രം ഞാൻ ഗ്രീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് നമ്മളൊരു ആ ഒരു ഗ്രൗണ്ട് പോലത്തെ ഫീലും ഡാർക്ക് നിന്ന് ലൈറ്റിലേക്ക് വരുന്ന രീതിയിൽ വാട്ടർ കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറേ നന്നായിട്ട് ബ്ലൂവും കുറച്ച് ബ്ലാക്കും ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതാ ഈ ഒരു ടോൺ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഗ്രൗണ്ടിനെ ആ ഒരു ലുക്ക് കിട്ടാൻ ഇനി നമ്മൾ ഒന്ന് തെങ്ങ് വരച്ച് കൊടുക്കുകയാണ്. മസ്റ്റാണ് ഗ്രാമത്തിലൊരു തെങ്ങ്, മരം, മാവ് ഒക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഒരു തെങ്ങാണ് വരച്ച് കൊടുക്കുന്നത്, ഒറ്റ തെങ്ങേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു ഡാർക്ക് കളറ് ജസ്റ്റ് ഒന്ന് ഞാൻ ഗ്രൗണ്ടിനും കൂടി ആ ഒരു ഡാർക്ക് ടോണിൽ കിട്ടുന്ന രീതിയിൽ ഷെയ്ഡിങ് ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓലൊക്കെ ജസ്റ്റ് ഒന്ന് ആ ഒരു ഷേപ്പിൽ മാത്രം ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡീറ്റെയിലിംഗ് ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു തെങ്ങിൻ്റെ ലുക്കും കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ആ ഒരു ബ്ലാക്ക് ടോണിൽ തന്നെ ഗ്രീൻ കുറച്ചും കൂടി മുക്കിയിട്ട് ഞാൻ ഒരു ഗ്രീൻ ടോണും കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ആ ഒരു ബ്ലൂ വെച്ചിട്ട് ഒരു പൊന്തക്കാട് പോലത്തെ ഒരു ലുക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ഡീറ്റെയിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് ബ്ലാക്ക് കളർ വെച്ചിട്ട് കുറേ തണ്ടും ആ ഒരു മരത്തിൻ്റെ തടി പോലെയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം കുറേ മരങ്ങൾ കൂട്ടത്തോടെ നിൽക്കുന്ന രീതിയിലുള്ളൊരു ഫീല് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഇനി നമുക്ക് അവിടെ ഞാനൊരു പാലം കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാലത്തിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ബ്രൗൺ കളർ, വുഡൻ കളർ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡാർക്ക് ബ്ലാക്ക് വെച്ചിട്ട് ഒന്ന് ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് കർവായിട്ടുള്ള ഒരു പാലത്തിൻ്റെ ഒരു ലുക്കാണ് കേട്ടോ കൊടുത്തത്. ആ ഒരു പാലം ഫിനിഷ് ചെയ്യുന്ന ആ ഒരു ഗ്രൗണ്ടും കൂടി ഞാൻ ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് അതും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ഇപ്പുറത്തെ സൈഡിലത്തെ ഗ്രൗണ്ട് പോർഷൻ ആ ഒരു സ്ഥലം കൂടി ഒന്ന് നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെയും നമ്മൾ ഗ്രീൻ കളർ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബേസായിട്ട് ആദ്യം തന്നെ ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഡാർക്ക് ഗ്രീനിൻ്റെ ലുക്ക് തന്നെ വന്നിട്ടുണ്ട്. അതായത് ഇതുപോലെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബേസിൽ ഫസ്റ്റ് ബ്ലൂ കൊടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാട്ടർ കളറിൽ ഡാർക്ക് ഗ്രീൻ തന്നെ ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ള കളറ് കുറവായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ചില ടിപ്സൊക്കെ യൂസ് ചെയ്തത്. ഇനി എങ്ങാനും കളർ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതുപോലെ കളർ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടും കൂടി ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഡയറക്റ്റ് മിക്സ് ചെയ്യുന്നത് എന്തുകൊണ്ട് കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പാലറ്റ് ഞാൻ കളറിൻ്റെ
ട്യൂബ് അല്ല എൻ്റെ കയ്യിലുള്ളത്, കളർ ബാർ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രഷിൽ തന്നെ കംപ്ലീറ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് മിക്സ് ആക്കിയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ സൈഡും ഡാർക്ക്നെസ് കൂടിയ ഭാഗങ്ങളോ ഷെയ്ഡിങ്ങും കാര്യങ്ങളോ ഒക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വാതിലും ജനലും അങ്ങനെയൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് മരമാണ്. സൈഡിൽ ഒരു വലിയൊരു മരം ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ഒരു മരത്തിൻ്റെ ഷെയ്ഡിങ്ങും കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ നല്ല രീതിയിലൊരു ഹൈലൈറ്റിംഗ് ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. ഇതാ ബ്രൗൺ കളർ വെച്ചിട്ട്, വുഡൻ കളർ വെച്ചിട്ട് ജസ്റ്റ് ഒരു ബേസ് കൊടുത്തു. ഡാർക്ക് ബ്ലാക്ക് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഡീറ്റെയിലിംഗ് കൊടുത്തു. വൈറ്റ് ടോൺ വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റിംഗും കൂടെ കൊടുത്താൽ ഒരു മരത്തിൻ്റെ തടി പോലെ തന്നെ ഒരു ഫീൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല റിയലിസ്റ്റിക് നല്ലൊരു ഹൈലൈറ്റിംഗ് ലുക്ക് തന്നെ നമുക്ക് ആ മരത്തിനൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ മരത്തിൻ്റെ ചില്ലകളൊന്ന് റെഡിയാക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ ഇലകളും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നത്. ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള ഇലകളും നല്ല ചെയ്യുന്നത് നമ്മൾ അന്ന് ചെയ്ത പോലെ കുറേ ഡ്രോയിങ്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് നമ്മൾ ഇലകൾ വരച്ചെടുക്കൂലേ, അതുപോലെയുള്ള ഇലകൾ തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ചെയ്യുന്നത് വാട്ടർ കളർ വെച്ചിട്ടാണ്, അതാണൊരു പ്രത്യേകത. ഞാനിവിടെ ബ്ലാക്കിൻ്റെ കൂടെ ഗ്രീൻ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഇതാ ഇത്രയും കട്ടിയുള്ള ഗ്രീൻ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ ഒരു ഗ്രീനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല. ഒരു ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു ഒരു ഫീലാണ് വന്നിട്ടുള്ളത്. എന്നാലും നല്ലൊരു ടോൺ തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് മിക്സിങ് കളർ മിക്സിങ് കുറച്ചും കൂടി പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ സക്സസ് ആവുന്നതൊക്കെ ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. എൻ്റെ ഗ്രാമം, ഞാൻ ഇഷ്ടപ്പെടുന്ന ഗ്രാമം, ആ ഒരു ലുക്ക് വിഷ്വൽസൊക്കെ ഇതാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഗ്രാമത്തിൻ്റെ ലുക്ക് ഇതന്നെയാണോ എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്ത് പറ കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് നമ്മളിപ്പം ആ ഒരു പാലത്തിൻ്റെ തൂണും കൂടി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി കംപ്ലീറ്റ് അതിൻ്റെ വഴിയും കാര്യങ്ങളും ഡീറ്റെയിലിംഗ് ഒക്കെ ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പാലെന്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാത്തതെന്ന് മനസ്സിലായല്ലോ. ഞാൻ ആ ഒരു ഡീറ്റെയിലിംഗ് കൊടുക്കുമ്പോൾ അതിൻ്റെ കളർ ടോൺ മാറുന്നതുകൊണ്ടാണ് അതൊന്ന് ജസ്റ്റ് ഡ്രൈ ആയതിന് ശേഷം പിന്നെയും ഡീറ്റെയിലിംഗ് കൊടുത്തത് കേട്ടോ. ഇനി നമുക്കതിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു സൈഡും കൂടി ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ലൈറ്റ് ബ്ലൂ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ലൊരു ഫിനിഷിംഗ് ലുക്ക് വന്നിട്ടുണ്ട്. ഇനി നിങ്ങളാണ് പറയേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒരു ലുക്ക്, നല്ലൊരു ഗ്രാമത്തിൻ്റെ ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ പാലത്തിൻ്റെ ആ ഒരു തൂണ് പോലെ കൊടുത്തതിൻ്റെ അവിടെ കുറേ നമ്മളെ വെള്ളത്തിൻ്റെ നമുക്കറിയാലോ ഒഴുക്കി ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഗ്ലെയർ പോലെ ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ഫീൽ ചെയ്യും. ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലൂ വെച്ചിട്ട് കുറച്ച് റൗണ്ട് പോലെ നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാർക്ക് നിന്ന് ലൈറ്റിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ടോണാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇതുപോലെയൊക്കെ തന്നെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ കംപ്ലീറ്റ് ഡീറ്റെയിലിങ്ങും ആ ഒരു ഷെയ്ഡിങ്ങും ആ ഒരു ബുഷിൻ്റെ ഒക്കെ ആയിട്ട് നിഴലും നമ്മൾ വെള്ളത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ഇങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ നേരിട്ട് കാണുന്ന ഭാഗങ്ങളൊക്കെ നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ ചെടിയൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു ചെടിയും കാര്യങ്ങളൊക്കെ ഇതാ ഇതുപോലെ നമ്മൾ പുല്ലൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് പൂക്കളും നമ്മൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ആ ഒരു വൈറ്റ് പൂവും കൂടി ഫിൽ ചെയ്ത് വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ലുക്ക് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു എന്നെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഞാനിങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ എനിക്ക് അഭിപ്രായം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ മാറ്റാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ആയിരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.